Praise the Lord. Hallelujah. Stotram, 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 Karthavinte. അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ. നമുക്ക് ഒരുമിച്ച് 2024 മാർച്ച് മാസം 19-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര അതിശയമായിട്ടാണ് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്ന് അനർത്ഥങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത്, നമ്മളോടുള്ള സ്നേഹത്തെ ഓർത്ത് കർത്താവിൻ്റെ ഒന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രമപ്പ. അങ്ങയുടെ വിശ്വസ്തതയായിരുന്നു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടത്. ഞങ്ങൾ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ദൈവകൃപയായിരുന്നു. രോഗങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ദൈവകൃപയായിരുന്നു. അങ്ങയുടെ ചെറുകിൻ്റെ മറവിൽ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ സൂക്ഷിച്ചതിന് സ്തോത്രം, 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 സ്തോത്രമപ്പ. ഇന്നലത്തെ മീറ്റിംഗും അനുഗ്രഹമാക്കി തീർത്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിന് സ്തോത്രം, സംസാരിച്ചതിന് സ്തോത്രം, തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. ഈ രാത്രിക്കാലം പോയ രാത്രിയിലും സ്വസ്ഥമായി ഉറങ്ങാൻ സഹായിച്ചല്ലോ. അങ്ങയുടെ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, രാത്രിയിൽ ഞങ്ങളെ കരുതിയതിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ കൃപകൾക്കായിട്ട് ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. ഞങ്ങളെ രാവിലെ ഉണർത്തിയതിന് സ്തോത്രം. ഞങ്ങൾ ഉണർന്നല്ല കർത്താവെ, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദി, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് നന്ദി, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവിന് നന്ദി, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സങ്കേതമായി, ഞങ്ങളുടെ മറവിടമായി, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹാലലൂയ, താങ്ക് യു ലോർഡ്. എല്ലാവരും അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നിങ്ങളുടെ നിങ്ങളിരിക്കുന്നവരെ ഒന്ന് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. നിങ്ങൾ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം നിറയട്ടെ. നിങ്ങളുടെ ഭവനമാണെങ്കിൽ ഭവനത്തിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം നിറയട്ടെ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ അങ്ങ് നല്ലവന്, അങ്ങ് വല്ലവന്, അങ്ങ് വിശ്വസ്തന, അങ്ങ് മതിയായവന്, അങ്ങ് മാറാത്തവന്, അങ്ങേ പോലെ മറ്റാരുമില്ല. എന്നോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, എന്നോടുള്ള ദയയ്ക്കായിട്ട് സ്തോത്രം. ഹാലലൂയ, എന്നോടുള്ള ആ മനസ്സലിവിനായിട്ട് സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ 96-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സകല ഭൂവാസികളും യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ, യഹോവയ്ക്ക് പാടി കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ, ജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, കർത്താവ് സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കും, എന്നിട്ട് പ്രാർത്ഥിച്ചാട്ട്. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കഥാവേ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമം ചൊല്ലി ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ്റെ കൃപയും അപ്പൻ്റെ പ്രവൃത്തിയും വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൂതന്മാരുവർക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. കഥാവ്, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. നിങ്ങൾ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കരം നെഞ്ചത്തോട്ട് വെച്ചാട്ടെ. അല്ല, നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ അടുക്കെ പോയി അവരുടെ മേൽ കൈവച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ സൗഖ്യമാകുമെന്നുള്ള തിരുവെഴുത്ത കൈവച്ച് പ്രാർത്ഥിച്ചു. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു. പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക, സ്വസ്ഥമാവുക. ആ രോഗത്തിൻ്റെ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരം വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ, പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ. നോർമൽ ലൈഫിലേക്ക് മടങ്ങി വരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. നോർമൽ ലൈഫിലേക്ക് മടങ്ങി വരട്ടെ. ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ആ ശരീരത്തിൽ വെളിപ്പെട്ടതിന് സ്തോത്രം.
അതുപോലെ മറ്റേതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതി ദൈവിക അത്ഭുതം ഇന്ന് പകൽക്കാലം നടക്കട്ടെ. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ പകലത്തെ എക്സാംസിൽ കർത്താവിൻ്റെ ഗ്രേസ് ഉണ്ടാകട്ടെ, കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകട്ടെ, ദൈവിക ജ്ഞാനമോടെ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് വിവാഹം നടക്കട്ടെ. കർത്താവ് പ്രഗ്നൻസിയിലായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ദൂതന്മാർ കാവൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ആമേൻ അവർ ഉദരത്തിനകത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് മീറ്റിംഗ് ഇല്ല, നാളെ ബുധനാഴ്ച ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അത്ഭുതമാക്കി തീർക്കട്ടെ കേട്ടോ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 6:17 വാക്യം വായിക്കാം. 2 കിങ്സ് 6:17 അവിടെ പറഞ്ഞു, പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതും അല്ലെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിൻ്റെ അപ്പുറത്താണ് ആത്മീകമായ കാഴ്ചകൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നോക്കുന്നത് പ്രശ്നങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്. നമുക്കറിയാം ഇവിടെ ഏലിശ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനെ പിടിപ്പാനായി ഒരു രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ രാജാവ് സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും ഒക്കെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഏലിശയുടെ ബാല്യക്കാരനായ ഗേഹസി പുറത്തിറങ്ങിയപ്പോൾ ഈ മല നിറഞ്ഞു നിൽക്കുന്ന സൈന്യത്തെ കണ്ടു. ഗേഹസി ഓടി അകത്ത് കയറിയിട്ട് പറഞ്ഞു, യജമാനനെ അമേൻ, നമുക്ക് ചുറ്റും ഒരു സൈന്യം വന്ന് പാളയമിറങ്ങിയിരിക്കുക. അമേൻ ആകെ പേടിച്ചുപോയി. ഉടനെ ഏലിശ പറഞ്ഞു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഏലിശ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് ഗേഹസി ഭയപ്പെട്ടത്? ഗേഹസി ഭയപ്പെടാൻ അല്ലെങ്കിൽ ബാല്യക്കാരൻ ഭയപ്പെടാനുണ്ടായ കാരണം, ബാല്യക്കാരൻ ഒറിജിനാലിറ്റിയാണ് കാണുന്നത്. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം കാണുമ്പോൾ ഏലിശയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് രഥങ്ങളും കുതിരകളും വലിയ സൈന്യവും വന്ന് നിൽക്കുന്നതാണ് കണ്ടത്, വാസ്തവമാണ്. എന്നാൽ ഏലിശ കാണുന്നത് രഥങ്ങളെയും കുതിരകളെയും ശത്രുവിൻ്റെ സൈന്യത്തെയുമല്ല, അതിൻ്റെ മുകളിൽ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംരക്ഷണ വലയത്തെയാണ് ഏലിശ കണ്ടത്. അതാണ് പറയുന്നത് സീയിങ് ബിയോണ്ട് ദ നാച്ചുറൽ. സാധാരണ ഈ ലോകപരമായി കാണുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം എപ്പോഴും പ്രൊവിഷൻസ് ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടതുകൊണ്ടാണ് ഏലിശ പറഞ്ഞത്, ഗേഹസിയോട് പറഞ്ഞു, അല്ലെങ്കിൽ ബാലിക്കാൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഗേഹസി എന്തുകൊണ്ട് ഭയപ്പെട്ടു? ഗേഹസി ഭയപ്പെട്ടത് ഗേഹസി കാണുന്നത് ഈ ലോകത്തിലെ കാര്യമാണ്. ഏലിശ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു? ഏലിശ കാണുന്നത് ആത്മാവിൻ്റെ റിലത്തെയാണ് കാണുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ആത്മകണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കാണുവാൻ, കർത്താവ് എനിക്ക് വേണ്ടിയിട്ടുള്ള നന്മ ദൈവിക പ്രൊവിഷനുകളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഓരോ ദൈവ പൈതലിനും ആമേൻ. ഒരു ദൈവ പൈതൽ ആമേൻ വീണ്ടും ജനിക്കപ്പെടുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പദ്ധതിയാണ് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ആമേൻ ആമേൻ. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. നമുക്കാവശ്യമായത്, നമുക്കാവശ്യമായ സംരക്ഷണം, നമുക്കാവശ്യമായ പ്രൊവിഷൻ, ഹീലിംഗ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും രോഗത്തെയും രോഗലക്ഷണങ്ങളെയും കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് യേശു നമുക്ക് വേണ്ടി ഒരുക്കിയ ആ പ്രൊവിഷൻ, അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ അത്ഭുത രോഗസൗഖ്യതയാണ് നമ്മൾ കാണേണ്ടത്. ഈ ലോകത്തിൽ ദാരിദ്ര്യമുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കാതെ, ഗേഹസി നോക്കിയത് പ്രശ്നത്തിലേക്കാണ്, ലോകത്തിലേക്കാണ്. അതിനപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ, അതിനപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം, അതിനപ്പുറത്ത് ദൈവികമായ കരുതലിനെ കാണുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. എങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും? നമ്മളെപ്പോഴും തിരുവെഴുത്തുകളിലൂടെ കാണണം. അമേൻ. തിരുവെഴുത്തി പറയുന്നത് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന്, തിരുവെഴുത്തി പറയുന്നത് ദൂതന്മാർ നമുക്ക് കാവലായിട്ടുണ്ടെന്ന്, തിരുവെഴുത്തി പറയുന്നത് അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന്, തിരുവെഴുത്തി പറയുന്നത് എല്ലാ ഇപ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുമെന്ന്, തിരുവെഴുത്തി പറയുന്നത് അമേൻ നമ്മളെ കരുതുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നത്തെ ഒന്നുപോലെ ഒരു പ്രാവശ്യമേ നോക്കാവുള്ളൂ, ഒത്തിരി നോക്കരുത്. നോക്കി അന്നേരം തന്നെ ദൈവം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ നന്മയെ
കാണും, അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെ കാണും, അത്ഭുതകരമായ സൗഖ്യത്തെ കാണും. എന്നിട്ട് അതിനായിട്ട് സ്തോത്രം പറഞ്ഞു തുടങ്ങണം. സീയിങ് ബിയോണ്ട് ദ നാച്ചുറൽ, അവൻ ഈ ലോകത്തിലുള്ളതിനപ്പുറത്ത് കാണുക. ശ്രദ്ധിച്ചേ, എലീശ പ്രാർത്ഥിച്ചു. അപ്പം യഹോവ എന്നാ ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഗേഹസിയുടെ കണ്ണൊന്ന് തുറന്നു. ഉടനെ എലീശ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ലോകത്തിലെ കാണുന്നതിന് പകരം, സാഹചര്യങ്ങളെ കാണുന്നതിന് പകരം, രോഗത്തിൻ്റെ ലക്ഷണങ്ങളെയും പ്രശ്നങ്ങളെയും കാണുന്നതിന് പകരം, അതിനപ്പുറത്ത് കാണാൻ തക്കവണ്, ദൈവമൊരുക്കിയിരിക്കുന്ന പ്രൊവിഷൻ കാണാൻ തക്കവണ്, ദൈവമൊരുക്കിയിരിക്കുന്ന നന്മ കാണാൻ തക്കവണ്, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഗേഹസിയുടെ കണ്ണ് തുറന്നതുപോലെ അപ്പ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുമാറാകട്ടെ. ലോകത്തിൽ ആമേൻ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് ദൈവമൊരുക്കിയ സംരക്ഷണത്തെ, ദൈവമൊരുക്കിയ നന്മയെ, ദൈവമൊരുക്കിയ അനുഗ്രഹത്തെ, ദൈവമൊരുക്കിയിരിക്കുന്ന ആമേൻ ദൈവീകമായ ആമേൻ ആ കരുതലുകളെ കാണുവാൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണിന്ന് പകൽക്കാലം തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ നോക്കി, പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ കണ്ണെടുത്തിട്ട് ദൈവമൊരുക്കിയിരിക്കുന്ന പ്രൊവിഷനിലേക്ക് നമ്മുടെ കണ്ണുകളെ വെക്കണം. അവിടെയാണ് നമ്മുടെ ഭയം മാറി ജയോത്സവമായി പോകാൻ കഴിയുന്നത്. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും, നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. ആമേൻ. എല്ലാവർക്കും ഭയമായി മാറും. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായിരുന്നു എങ്കിൽ പുതിയതായിട്ട് കുറച്ച് പേർ കൂടെ അയച്ചു കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.